السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس رندائرة تطلائرة إن التحديث البرامر شكنا കൊടുത്തത് വിളിച്ചു പറയുന്നതിലെ അപകടം അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് ദോഷം എന്താണെന്നാണ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റതിയു അല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബൂദർ റദിയാഹു അൻഹുവിൽ നിന്ന് നിവേദനം അനിൻ നബി സാഹു അലൈഹി വസ്ലമ്മാല ഹബീബ് നബി സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു അവിടുന്ന് പറഞ്ഞു സലാസത്തുൻ ലാ സലാസത്തു ലാല്യാമ മൂന്ന് വിഭാഗമാളുക അള്ളാഹുതാല അവരോട് കയ്യാമത്തെ നാളിൽ സംസാരിക്കില്ല ഒരു കാരുണ്യത്തിൻ്റെ വർത്തമാനം പോലും അവരോട് പറയില്ല അത്തരത്തിൽ മൂന്ന് വിഭാഗങ്ങളുണ്ട് വല യന്ദുർ ഇലയും അവരിലേക്ക് കാരുണ്യത്തിൻ്റെ നോട്ടവും നോക്കില്ല അള്ളാഹുതാല വലായുസക്കിയും അവരെ സംസ്കരിച്ചെടുക്കില്ല അവർ ദോഷങ്ങൾ പുറത്തു കൊടുത്ത് അവരെ രക്ഷപ്പെടുത്തില്ല അങ്ങനെയുള്ള മൂന്ന് വിഭാഗമുണ്ട് വലഹും മേതാബിൻ മാത്രമല്ല അവർക്ക് വേദനാജനകമായ ശിക്ഷയും ലഭിക്കും അല്ല അവരെ മൈൻഡ് ചെയ്യില്ല രക്ഷപ്പെടുത്താൻ നോക്കിയില്ല നല്ല ശിക്ഷയും കൊടുക്കും ഇത്രയും ഗൗരവമുള്ള തെറ്റ് ചെയ്തവർ ആരാണ് ഈ മൂന്ന് വിഭാഗങ്ങൾ നോക്കുക കാല റസൂലാഹി സാഹു അല്ല സലാസമറാൻ മൂന്ന് വട്ടം ഇതോങ്ങൾ എന്നിട്ട് കാല അബൂദറിൻ കാലാബുദറിൻ അബൂദർ അള്ളാൻ ചോദിച്ചു റസൂലിനോട് പറഞ്ഞു ചോദിച്ചു വല്ലാത്തൊരു ടീം എന്നാണല്ലോ അവർ പരാജയപ്പെട്ടു നഷ്ടപ്പെട്ടവരായി പരാജയപ്പെട്ടവരായി ആരാണ് നബിയവർ ഇത്രയ്ക്കും പരാജയപ്പെട്ട ഇത്രക്കും വലിയ തെറ്റുകൾ ചെയ്ത ശിക്ഷകൾക്ക് വിധേയരാകുന്ന അവർ ആരാണ് ആ മൂന്ന് വിഭാഗം അബൂധർ റലീ അള്ളാഹുത്താലെ ചോദിച്ചു കാല അപ്പം നബി സലാഹു അലഹി വസ്ല തങ്ങൾ പറഞ്ഞു അൽ മുസ്ബിലു ഒന്ന് തുണി ഞെരിയാണിക്ക് താഴെ താഴ്ത്തി താഴ്ത്തിയെടുക്കുന്നവനാണ് നെരിയാണിക്ക് താഴേക്ക് ഇറക്കി തുണി എടുക്കുന്ന അഹങ്കാരം കൊണ്ട് അതൊന്നൊരു പ്രശ്നമല്ലല്ലോ എന്ന നിലക്ക് അങ്ങോട്ട് ഇസ്ലാം മതം അത് വിലക്കിയിട്ടും അതൊരു പ്രശ്നമല്ല എന്നു താഴ്ത്തി കൊടുക്കുന്നവൻ അറിയാതെ ഉടുത്ത തുണി അറിയാതെ ഇറങ്ങിപ്പോകുന്നതല്ല അത് അഹങ്കാരത്തിൻ്റെ അതല്ല അതിന് ശിക്ഷ കിട്ടില്ല അറിയാതെ ഇറങ്ങിപ്പോകുന്നത് അറിഞ്ഞ ഉടൻ അറിഞ്ഞാലുടൻ കയറ്റി കൊടുക്കാറോ അറിഞ്ഞിട്ടും അവൻ മനഃപൂർവ്വം ചെയ്യുന്നത് അവ തെറ്റുകാരനാണ് വൽ മന്നാനു മറ്റൊന്ന് കൊടുത്തത് എടുത്തു വിളിച്ച് പറയുന്ന ആളാണ് ഞാൻ അവിടെ അത്ര കൊടുത്തിട്ടുണ്ട് ഈ പള്ളിക്ക് ഞാൻ രണ്ട് ലക്ഷം കൊടുത്തിട്ടുണ്ട് മറ്റേ പള്ളിക്ക് ഞാൻ മൂന്ന് ലക്ഷം കൊടുത്തിട്ടുണ്ട് ഇന്ന വ്യക്തിക്ക് ഞാൻ എത്ര കൊടുത്തിട്ടുണ്ട് അയാൾ വളർന്നത് ഞാൻ കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്തത് വിളിച്ച് പറയുന്ന ആൾ അവനും ഈ മൂന്ന് അപകടകരമായ സാഹചര്യത്തിലുള്ളവരാണ് വൽ മുംഫിഖുസിൽ ഹലിഫിൽ കാദിം കള്ളസത്യം ചെയ്ത് കച്ചവട വസ്തു വിറ്റഴിക്കുന്നവൻ ചെലവഴിക്കുന്നവൻ അവൻ കച്ചവടക്കാരനാണ് അത് ചെലവഴിച്ച് പോകാൻ വേണ്ടി കള്ളസത്യം ചെയ്ത് അങ്ങനെ പറഞ്ഞു വിറ്റോണ്ടിരിക്കും ഇത് അതാണ് ഇത് വല്ലാഹി ഇത് ജപ്പാനാണെന്നൊക്കെ പറയും സാധാ നാടൻ സാധനമുണ്ട് അല്ലെങ്കിൽ നാടൻ സാധനങ്ങൾക്ക് മൂല്യമുള്ള വസ്തുക്കൾ വിദേശത്ത് ചൈനയോ മറ്റോ ഇറക്കിയ സാധനങ്ങൾ ഇത് നാടനാണ് ഇന്ത്യനാണ് എന്നൊക്കെ പറഞ്ഞ് എന്തായാലും കള്ളസത്യം ചെയ്തുകൊണ്ട് കള്ള സ കളവ് പറയൽ മാത്രമല്ല കള്ളസത്യം ചെയ്തുകൊണ്ടും വിൽക്കുന്ന വില്പന അത് തെറ്റാണ് അവനും ഈ രൂപത്തിൽ ശിക്ഷ അർഹിക്കുന്ന മൂന്ന് വിഭാഗങ്ങളിൽ പെട്ടവനാണ് അള്ളാഹുത്താല അത്തരത്തിൽ ഇത്തരം മൂന്ന് സ്വഭാവങ്ങളിലും പെടാതെ ആ മൂന്ന് വിഭാഗങ്ങളിലും പെടാതെ ജീവിക്കാൻ നമുക്ക് തോഫിഖൽ കുമാർ ആവട്ടെ امين السلام عليكم ورحمه الله وبركاته